എല്ലാവർക്കും കെ ആർ ആർ ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്ന് നമ്മൾ പോകുന്നത് റിയാദിലുള്ള ബൊലിവാർഡ് റിയാദ് സിറ്റിയിലേക്കാണ്. ഇത് റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണ് ഈ റിയാദ് ബൊലിവാർഡ് സിറ്റി. ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ റിയാദ് സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ബൊലിവാർഡ് റിയാദ് സിറ്റി. ഞങ്ങളിവിടെ ആദ്യം വന്ന സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും തോന്നിയത് ഇത് സൗദി അറേബ്യ തന്നെയാണോ, അത്രയ്ക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ വന്നപ്പോൾ കിട്ടിയത്. പിന്നെ നമുക്കിവിടെ വരുന്നതിന് എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അഡൽറ്റിനാണെങ്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 110 റിയാലും അല്ലാത്ത ദിവസങ്ങളിൽ 55 റിയാലുമാണ്. കുട്ടികൾക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതാണ് എപ്പോഴും നല്ലത്. മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് റിയാദ് സീസണിൻ്റെ, അപ്പോൾ അതുവഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എടുത്ത് വരാൻ പറ്റും. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നേരത്തെ ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സൗദി അറേബ്യയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുകയില്ല. അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ധാരാളം ലൈറ്റുകൾ, അതുപോലെ തന്നെ ഒത്തിരി സ്ക്രീനെല്ലാം സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിലാണ് അവർ മൊത്തം അറേഞ്ച് ചെയ്തിരുന്നത്. വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളൊരു വേറൊരു ലോകത്ത് നിന്നൊരു ഫീലിങ്ങാണ്. പ്രത്യേകിച്ച് സൗദിയിൽ താമസിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ഡിഫറൻസ്. അവർക്ക് ഇതൊരു വേറൊരു ലോകം തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് ധാരാളം ഷോപ്സ് കാണാൻ സാധിക്കും. ടൈം സ്ക്വയർ ഇൻ സൗദി എന്നൊരു പേരും ചിലരൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത്ര മനോഹരമായിട്ടാണ് അവരിത് മൊത്തം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നത്. ഇവിടെ അവർ പല പല സെക്ഷനുകളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഓരോ സെക്ഷൻ ഓരോ പേരൊക്കെ കൊടുത്താണ് അവർ അതിനെ വിശേഷിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ പേര് ഗാർഡൻ ഏരിയ എന്നാണ്. ഇതിനകത്ത് ഒരു ചെറിയൊരു ഡാൻസിങ് ഫൗണ്ടൈനൊക്കെ അവർ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ഫൗണ്ടൈൻ ഉണ്ട്, മെയിനായിട്ടുള്ളൊരു വലിയ ഫൗണ്ടൈൻ. അത് ഈ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഗാർഡൻ ഏരിയയിലേക്കാണ്. നമ്മൾ പോയത് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഗാർഡൻ ഏരിയയിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ആ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചുറ്റുമുള്ള ആ ഒരു ലൈറ്റും അവിടുത്തെ ആ ഒരു പച്ചപ്പും പിന്നെ ആ ഒരു ഫൗണ്ടൈനും എല്ലാം മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. ഇതാണ് ആ ഫൗണ്ടൈൻ. നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള പല നിറത്തിലുള്ള ലൈറ്റുകൾ വെച്ചിട്ടാണ് അവരിതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ സെക്കൻഡുകളിൽ ആ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അവിടെ ഫുഡ് കോർട്ടുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കാം. അതുകൂടാതെ നമുക്ക് ഈ ഡാൻസിങ് ഫൗണ്ടൈൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം. പിന്നെ മുകളിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവർ റെഡിയാക്കിയിട്ടുണ്ട്. Thank you.
ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ സ്കെച്ച് കാണാൻ സാധിച്ചു. അതിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ അതിനെക്കുറിച്ച് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്കൊരു ഗ്ലോബ് കാണാൻ കഴിയും. ഈ ഗ്ലോബിൽ ഒരു 3D എഫക്റ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടത് ഈ ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഭംഗി എടുത്ത് പറയുക തന്നെ വേണം. അതിൻ്റെ ആ ഒരു കളറും ആ ലൈറ്റും എല്ലാം അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയാണ് അറിയാൻ സാധിച്ചത് ഇത് സൗദിയിൽ അവർ കണ്ടുപിടിച്ച ഓരോ സംഭവങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോ പോലെ തോന്നി. ആ ചുവരിൽ അവർ ഓൾറെഡി ഒരു പെൺകുട്ടിയുടെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്മേലെ ആ കുട്ടിയുടെ തലമുടിയിൽ ഒരു പ്രത്യേകമായിട്ട് ഫ്ലവറോ എന്തോ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുകയാണ്. അവിടുന്ന് നേരെ നടന്നപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ഒരു സ്റ്റേജാണ്. അവിടെ ഒരു മ്യൂസിക് പെർഫോമൻസ് നടക്കുമായിരുന്നു. നമുക്കത് കാണാം, ആ അതിൻ്റെ വീഡിയോ കാണാം. പറയേണ്ടത് തന്നെയുണ്ട്, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. അവരവിടെ പെർഫോം ചെയ്യുമ്പം താഴെ ഇരുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളൊക്കെയാണ് നന്നായി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിക് പെർഫോമൻസൊക്കെ വന്നിട്ട് ഇങ്ങനെ സൗദിയിൽ വന്നിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അവിടെ വരുന്നവർക്ക് ആ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അവർ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതിന് ചുറ്റും ധാരാളം കോഫി ഷോപ്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് കുടിച്ച് ഇവരുടെ പെർഫോമൻസൊക്കെ കാണാം. അത്രയ്ക്കും നല്ല രീതിയിലാണ് അവർ മൊത്തം ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു. കാണാൻ പോകുന്നത് ബൊലിവാർഡിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലത്തോട്ടാണ്. അതാണ് അവിടുത്തെ ഡാൻസിങ് ഫൗണ്ടെയിൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ആ ഒരു ഫൗണ്ടെയിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട്. ഞങ്ങൾ ആദ്യം വന്ന പ്രാവശ്യം ശരിക്കും മിസ്സായി പോയി. പിന്നെ രണ്ടാമതാണ് വന്നപ്പോഴാണ് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഡാൻസിങ് ഫൗണ്ടെയിൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അവർ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് നടക്കണം. നമ്മൾ നടന്ന് നടന്ന് മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാം ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ കോഫി ഷോപ്സുകളൊക്കെ ഒത്തിരി ഉണ്ട്. ആ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയ്ക്കും ഭംഗിയുള്ള റെസ്റ്റോറൻറ്റുകളായിരുന്നു അതെല്ലാം. ആ രാത്രിയിൽ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്ത് ഭംഗിയാണെന്ന് പറയാനറിയില്ല. നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഫൗണ്ടൈനിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഫൗണ്ടൈൻ നമുക്ക് കാണാൻ സാധിക്കും. ദൂരേ നിന്ന് കാണുമ്പോഴേ അറിയാം കുറേ ലൈറ്റൊക്കെ ഇട്ട് അവർ പ്രത്യേക രീതിയിൽ അവരെല്ലാം എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടി കൂടി വന്നുകൊണ്ടിരുന്നത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് അവരൊരു 3 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് അവിടെ, അതായത് ആ വാട്ടർ ഡാൻസ് പെർഫോമൻസ് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. തണുപ്പ് കാരണം തണുത്തും മരവിച്ചൊക്കെയാണ് ഈ വീഡിയോ പിടിക്കുന്നത്. പിന്നെയും കരുതി ഒത്തിരി കഷ്ടപ്പെട്ട് വന്നതല്ലേ, കുറച്ച് നിൽക്കാം, കുറച്ച് നേരം കൂടെ നിൽക്കാം, എന്നിട്ട് നമുക്ക് അത് കണ്ടിട്ട് പോകാം എന്ന് കരുതി. എന്തായാലും ഞങ്ങൾക്ക് 3 വീഡിയോ പിടിക്കാൻ പറ്റി, ഷൂട്ട് ചെയ്യാൻ പറ്റി. ഈ 3 വീഡിയോ 3 തരമായിരുന്നു. ഒന്നൊരു ഇംഗ്ലീഷ് സോങ് ആയിരുന്നു, രണ്ടാമത്തെ അറബിക് സോങ് ആയിരുന്നു, മൂന്നാമത്തെ ഒരു സാധാ ഒരു മ്യൂസിക് ആയിരുന്നു. ഈ വാട്ടർ ഡാൻസ് അവരൊരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. അതായത് 3D ഡിസൈൻഡ് ആയിരുന്നു. അതുകൂടാതെ ലേസർ ലൈറ്റ് ഉണ്ട്, സൗണ്ട്, അതുപോലെ തന്നെ കുറേ സ്നോ ഫയർ വർക്ക്സ് ഒക്കെ ചേർത്തൊരു പ്രത്യേക രീതിയിലായിരുന്നു അവർ ഈ പെർഫോമൻസ് ചെയ്തിരുന്നത്. നമുക്കിനി ആ വീഡിയോ കാണാം.
കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ സോങ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബോളിവുഡ് സ്റ്റുഡിയോസിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ധാരാളം കാഴ്ചകൾ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡും എല്ലാം ധാരാളം ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗെയിംസൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്ന് കൂടുതൽ ഗെയിംസൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ധാരാളം ആൾക്കാരെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടും ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഒരു പ്ലേസായിട്ട് തോന്നി ഈ ഒരു പോർഷൻ. ഈ സ്ഥലത്തിന് അവർ കൊടുത്തേക്കുന്ന പേര് ഷാഡോസ് എന്നാണ്. ഈ സെക്ഷൻ്റെ പേര് ഷാഡോസ് ആണ്. ശരിക്കും അതൊരു ഡ്രാക്കുള കോട്ടയുടെ ഒരു ഫീലിംഗ് ആണ് അവിടെ ശരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ജനലിലൊക്കെ ഒരു പ്രേതത്തിൻ്റെ കൈയും മുടിയൊക്കെ അഴിച്ചിട്ട് നിൽക്കുന്നൊരു പ്രേതം നിൽക്കുന്ന ഒരു സ്റ്റൈലൊക്കെയാണ് അവരെ ജനലിലൊക്കെ സൈഡിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെയും അവർ ഗെയിമിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷാഡോസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാർഡ് കാണിച്ചിട്ടുണ്ട്. അതൊരു എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതാണ് പറയുന്നത് ഒരു പ്രേതത്തിൻ്റെ ടച്ചാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു പ്രേതം അവിടെ നിന്ന് നോക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് തോന്നും. നല്ല രീതിയിൽ അവർ വന്നവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വന്ന് പോയവർക്കെല്ലാം ഒത്തിരി പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ അവർ കുറച്ച് ഒരു എന്താണ് ഒരു പൂന്തോട്ടം പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് റോസ് എനിക്കൊന്ന് റോസാണെന്ന് തോന്നുന്നു. റോസ് വെച്ചിട്ടൊരു പ്രത്യേക രീതിയിൽ ഒരു ഗാർഡനൊക്കെ അവർ പ്രത്യേക രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മൊത്തത്തിലൊരു പ്രേത ടച്ച് അവർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് കാണാനും സാധിക്കും. സാധിക്കുന്നത് ഡിനോസേഴ്സ് ഇൻ ദ വൈൽഡ് എന്നൊരു സെക്ഷനിലേക്കാണ്. ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല, പുറമേ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ടങ്ങ് പോകുമായിരുന്നു. അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. Thank you.
സാധിച്ചത്. ഫോഗും ലൈറ്റും ഒക്കെ ആയിട്ടൊരു എന്തോ ഒരു സംഭവം നടന്നതായിട്ട് തോന്നി. അതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയും ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോഗും ലൈറ്റും എല്ലാം കൂടി മൊത്തത്തിൽ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. മക്കളത് വഴി ഓടിച്ചാടി നടപ്പുണ്ടായിരുന്നു. അവർ ഒത്തിരി എൻജോയ് ചെയ്തു. എന്തായാലും ഒരു കിടിലൻ സംഭവമായിരുന്നു അത്. ഇതിനകത്ത് അവർ വിൻ്റർ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സ്നോ വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒത്തിരി റൈഡുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് ബൊലിവാഡിൻ്റെ ട്രെയിൻ. നല്ല ഭംഗിയുള്ളൊരു ട്രെയിനായിരുന്നു. ബൊലിവാഡ് റിയാദ് ബൊലിവാഡെന്ന് അതിലെഴുതിയിട്ടൊക്കെയുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ആ സൈഡിലുള്ള ചേട്ടൻ എന്തോ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ തിരിച്ച് കാണിച്ചിട്ട് വീണ്ടും പോയി. എന്തായാലും മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ട്രെയിനായിരുന്നു. ഭയങ്കര നല്ല ലുക്കുള്ള ഒരു ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളതിൻ്റെ മുകളിലൊക്കെ കയറി കുറേ ഷൂട്ട് ചെയ്തു. നല്ലതായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും നല്ല ഒരു ട്രെയിനായിരുന്നു. ഡബിൾ സർക്കുലർ ഡിജിറ്റൽ വാട്ടർ കട്ടൺ ബൊലിവാഡിൻ്റെ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു വലിയൊരു സർക്കിളും പിന്നെ ഒരു അതിലും ചെറിയൊരു സർക്കിൾ. അപ്പോൾ ഈ രണ്ട് സർക്കിളിൽ കൂടെയാണ് വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുന്നത്. ഒരു മഴ പെയ്യുന്ന പോലത്തെ രീതിയിലാണ് അതൊരു പെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് അത് വെള്ളം താഴോട്ട് പതിക്കുന്നത്. നല്ല ഹൈറ്റിൽ നിന്നാണ് അത് വീഴുന്നത്. പിന്നെ അവർ നല്ല രീതിയിൽ അതിന് കളറൊക്കെ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളറുകളൊക്കെ നല്ല രീതിയിലാണ്. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അത് അവിടെ നിന്ന് നമുക്ക് താഴെ നിന്നത് കാണാനും ആ വെള്ളം വീഴുന്നത് കാണാനും ആ ഒരു ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഒരു മ്യൂസിക്കും അതിന് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ ബൊലിവാഡ് റിയാദ് സിറ്റി. നിങ്ങൾ സൗദിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് വന്ന് കാണുക തന്നെ വേണം. അത്രയ്ക്ക് മനോഹരമാണ് ഈ ബൊലിവാഡ് റിയാദ് സിറ്റി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീഡിയോസിന് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. അപ്പം മിസ്റ്റേക്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളത് ഞങ്ങളോട് ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നല്ലതായിട്ട് ക്ലിയർ ആക്കി നല്ല രീതിയിൽ വീഡിയോസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.
അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതാണ് ബൊലിവാർഡിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. നമുക്ക് ദൂരെ ചെറിയ ചെറിയ ലൈറ്റുകൾ കാണാൻ സാധിക്കും. അവിടെയാണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത്. അവിടെ ഒരു മണിക്കൂറിന് 10 റിയാൽ വെച്ചിട്ടാണ് അവർ പാർക്കിംഗ് ചാർജ് ഈടാക്കുന്നത്. നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ചാനലിൻ്റെ പേര് മറക്കണ്ട, KRR ട്രാവൽ വ്ളോഗ്സ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.